Hello friends, welcome to my YouTube channel Sindu's Dream World. This is what I am doing. കുരുമുളക് 2 സ്പൂൺ. Chemeen magnet cheese to veche, aramanicu venu, apo namakidu fry chia. Chinadil and our legender and another chuda gender, Ipunanili, Chemeen, fried anda. A last order of stellam and end of stellam chia. Each Chemeen elan and half fry yama chino, the Alipina masala combo, masale the adem, 20% bowl. Ipon yan or 80% matra fry chayu. Chemeen, 80% fry I tender. And നമുക്ക് അത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് പിന്നെ ഈ ഉള്ളി തക്കാളിയെല്ലാം നമുക്ക് മസാല ആക്കാം ട്ടോ ഇത് ഗ്രൈൻഡ് പേസ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഒരു 20 അള്ളി വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഒരു 5 പച്ചമുളകാണ് ഉള്ളത് ട്ടോ നല്ല ഫൈൻ പേസ്റ്റ് ആക്കാൻ വേണ്ടി പിന്നെ ഇഞ്ചി അത് ഞാൻ മുറിച്ചിട്ടിടുന്നുണ്ട് ഇത് വെള്ളം കൂടാതെ നമുക്ക് പേസ്റ്റ് ആക്കാം പേസ്റ്റ് ആക്കിയിട്ട് വരുന്നുണ്ട് ചെമ്മീൻ ചെറിയൊരു പാത്രം ആക്കിയിട്ടുണ്ട് അതേ ചിഞ്ചത്തിൽ ഞാൻ കുറച്ച് എണ്ണയും കൂടി പോർണേക്ക് അതിൽ ഉള്ളി എല്ലാം ഫ്രൈ ആക്കുന്നുണ്ട് ഇത് 3 ഉള്ളിയാണ് മുറിച്ചത് ട്ടോ ഉള്ളിയെല്ലാം ഇപ്പോ വറുത്തിട്ടായിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് കുറച്ച് പേസ്റ്റ് ഇടാം ഇത് ഇഞ്ചി വെളുത്തുള്ളിയും മുളകാണ് കേട്ടോ ആ പേസ്റ്റ് ഞാൻ ഇടുന്നുണ്ട് ഇത് 3 തക്കാളിയാണ് മുറിച്ചിട്ടില്ലേ അതും ഇടുന്നുണ്ട് ഇത് 1 സ്പൂൺ കുരുമുളകാണ് ഞാൻ അരച്ചതാണ് കേട്ടോ അതായത് പൊടിച്ചത് പൊടി ഇല്ലതല്ല ഞാൻ മിക്സി ഗ്രൈൻഡിൽ ഗ്രൈൻഡ് ചെയ്തതാണ് കഷ് ചെയ്തതാണ് ഗ്രൈൻഡുള്ള കഷ് പിന്നെ മഞ്ഞപ്പൊടി 1 സ്പൂൺ മുളക് പൊടി നല്ല 2 സ്പൂൺ നല്ല എരിവുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിയെല്ലാം മല്ലിപ്പൊടി 1 സ്പൂൺ ഇത് ബിരിയാണി മസാലയാണ് ഒരു 1 സ്പൂണാണ് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കണം തക്കാളിയെല്ലാം ചമ്പിളി പിള്ളി ആയി ഗൈസ് ആ ഞാൻ ഉപ്പിടില്ല ഞാൻ കുറച്ച് ശകലം ഉപ്പിടട്ട് ഉപ്പ് നമ്മളെ ടേസ്റ്റ് അനുസരിച്ച് ഞാൻ ഇപ്പോൾ കുറച്ച് ഇടാം എന്തായാലും ബിരിയാണി റൈസിൻ്റെ കുറച്ച് ഉപ്പിടേണ്ടി വരുമല്ലോ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഗ്രേവി എല്ലാം റെഡി ആകുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഫ്രൈ ചെയ്ത ചെമ്മീനിലേ അതിലിടാം ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് മല്ലിയും പുതിനയും ഇടുന്നുണ്ട് കേട്ടോ
ഇത് ഞാൻ കുറച്ച് ഇങ്ങനെ മിക്സ് ആക്കട്ടെ ഇതിന്റെ ഫ്ലേവർ എല്ലാം ഇതിൽ പോവാൻ വേണ്ടി അങ്ങനെ നമ്മുടെ ചെമ്മീൻ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് ഓക്കേ ചോറ് വെക്കാൻ പോകുന്നുണ്ട് ഇതിൽ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഇടുന്നുണ്ട് ഈ നെയ്യിൽ നമുക്ക് ഫസ്റ്റ് അണ്ടിപ്പരിപ്പ് ഫ്രൈ ആക്കാം അതിൻ്റെ ശേഷം നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്യാം വേറെ വേറെ സെപ്പറേറ്റ് ചെയ്യാം പിന്നെ നമുക്ക് റൈസിൻ്റെ പാകം ചെയ്യാം നെയ്യ് നല്ല ചൂടായിട്ടുണ്ട് ഞാൻ ഈ അണ്ടിപ്പരിപ്പ് എടുക്കും കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് ഇതിലൊരു നെയ്യ് ഉണ്ട് ഇനി നമ്മൾ ഉള്ളി ഫ്രൈ ആക്കാൻ വേണ്ടി ഇടാം ഞാൻ അതേ കുക്കറിൽ നമുക്ക് ഇതിന് അരിൻ്റെ ഇത് ചെയ്യാം ഞാൻ ഒരു സ്പൂൺ നെയ്യ് ആദ്യം ഇടുന്നുണ്ട് ഓക്കെ ഞാൻ അതിൽ ഇടാം ഈ മസാലയിലും ഫ്രൈ ആക്കേണ്ട മസാലയിലും ഇടുന്നുണ്ട് എന്താ ബേ ലീഫ് ഉണ്ട് കറുവ ഉണ്ട് കുരുമുളകുണ്ട് ഇങ്ങനെ ഇത് പച്ചരി ചോറാണ് ഞാൻ പച്ചരി ചോറാണ് ആക്കുന്നത് ഇത് രണ്ടര ഗ്ലാസ് അരിയാണ് കഴിച്ച് ഞാൻ വെച്ചിട്ടാണുള്ളത് ഞാൻ കുക്കറിൽ ഇപ്പോൾ ഇട്ടിട്ടാണുള്ളത് ഇതിലിപ്പോൾ ഇതിന് കുറച്ച് ഉപ്പും ഭാഗത്തിൽ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് ചൂടുവെള്ളം ഇടാം എനിക്ക് ഒരു വിസലാകുമ്പോൾ നല്ല വൃത്തിയിൽ ഒന്ന് ഉപയോഗിച്ചാൽ മതി ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണുള്ളത് ഇതിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് എനിക്ക് ഒരു വിസിലടിച്ചിട്ടാകുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ആക്കാം ഇതിപ്പോൾ നല്ല വൃത്തിയിൽ ഒന്ന് മിക്സ് ആക്കട്ടെ എല്ലാം റൈസ് കാണിക്കുന്നു റൈസ് റെഡി ആയിട്ടുണ്ട് ഞാൻ കുക്കറിൻ്റെ മൂടിയെല്ലാം ഊരിക്കുന്നുണ്ട് ഇനി ഞാനൊരു വലിയ പാത്രത്തിൽ അത് ഞാൻ റെഡിയാക്കുന്നുണ്ട് ആദ്യം ഫസ്റ്റ് ഞാൻ ഈ വലിയ പാത്രത്തിൽ ചോറാണ് ഇടുന്നത് ചോറ് ഇട്ടിട്ട് കഴിഞ്ഞു ഞാൻ അതിൻ്റെ മുകളിൽ ടോപ്പ് ചെമ്മീൻ ഇടാം എന്നിട്ട് ഈ ഉള്ളി ഫ്രൈ ആക്കിയത് കുറച്ച് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഇടുന്നുണ്ട് എന്നാൽ ആദ്യം ചോറാണ് ഇടുന്നത് കറി ഇട്ടു ചെമ്മീൻ്റെ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പെല്ലാം ഇട്ടു പിന്നെ ഉള്ളി ഫ്രൈ എല്ലാം ഇട്ടു ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ചെമ്മീൻ ബിരിയാണി സൂപ്പർ ഉണ്ട് എന്തെങ്കിലും കുറവുണ്ടോ താങ്കണ്ട ബിരിയാണി എന്നെ വേണമെന്നില്ല പച്ചരിയോട് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് പറഞ്ഞാൽ പച്ചരിയോട് കഴിച്ചത് സൂപ്പറാണ്